एग्जीक्यूटिव अंगना रिटेल टीचर्स रक्षिता स्नेह सहप्रवर्तर ए नमस्कार आदमे ए यू पी एस मनियूरी ई वर्ष प्रियप्पेट्ट कोच्चुमिडुक्की तीर्थनाय एंजेक्कुम मोळ्क्कु रक्षिताक्कळ्क्कुम मातापिताक्कळ्क्कुम अभिनंदनत्तिन्टे पूज्यतकळ् अभिमानत्तोडुकूडि ഞാൻ അറിയിക്കുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിലും ചെയ്യാവുന്നതിൽ ഏറ്റവും മനോഹരമായി ഒരു യാത്രയപ്പ് നൽകിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവരോടുമായി ആദ്യം എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇന്നിവിടെ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയ ജഗദീശ്വരൻ എൻ്റെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ എല്ലാവരെയും ഞാൻ മനസാ സ്മരിക്കുന്നു വിധി എന്നെ വീഴ്ത്തിയ സമയത്ത് എന്നെ ചേർത്തു നിർത്തി എന്നെ സഹായിച്ച അന്നത്തെ മാനേജ്മെന്റിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായി ഞാൻ സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു ആ സമയത്തെ ഹെഡ്മിസ്ട്രസ് കെ രാജ ടീച്ചർ എന്നെ മകളെ പോലെ ചേർത്തു നിർത്തി എനിക്ക് വേണ്ട എല്ലാ കരുതലുകളും നൽകി ടീച്ചറെ ഞാൻ മനസ്സ് സ്മരിച്ച് നന്ദിയോടുകൂടി ഓർക്കുന്നു അന്നത്തെ മറ്റെല്ലാ ടീച്ചർമാരും അന്നത്തെ സീനിയർ ടീച്ചേഴ്സായ തവിത ടീച്ചർ തുടങ്ങി ഇന്ന് മണ്മറഞ്ഞ് പോയി ടീച്ചറില്ല അങ്ങനെ ഒരുപാട് അധ്യാപകർ അന്നത്തെ എല്ലാ അധ്യാപകരും പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നെ ശാസനയിലൂടെയും സ്നേഹത്തിലൂടെയും ഉപദേശത്തിലൂടെയും എനിക്ക് കരുതലേകി അതിലൊന്നാമത്തെ ആൾ എൻ്റെ മുന്നിൽ നിന്നിരിക്കുന്നുണ്ട് നമ്മുടെ നിസീമ ടീച്ചർ അതുപോലെ ലത ടീച്ചർ ഷീബ ടീച്ചർ തുടങ്ങിയവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ഹെഡ്മിസ്ട്രസായ ശേഷം എനിക്ക് എല്ലാ ഉപദേശങ്ങളും തന്ന് എൻ്റെ ഒപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ രാമകൃഷ്ണ സാറിനോടും എൻ്റെ അകമണിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു സ്കൂളിൽ എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പം നിന്ന പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു അതിൽ പി ടി എ പ്രസിഡൻറ്റിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ബാബു എ യു പി എസ് സുരമനിയറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എൻ്റെ എ യു പി എസ് സുരമനിയറിൻ്റെയും പേരിൽ അദ്ദേഹത്തിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു എക്കാലവും ഞാൻ അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു അടുത്തത് എൻ്റെ ശിഷ്യൻ കൂടിയായ വൈസ് പ്രസിഡൻറ്റ് ശ്രീ നൗഷാദാണ് പൂന്തോട്ട നിർമ്മാണം അറബി ക്ലാസ് നിർമ്മാണം ഊഞ്ഞാൽ കിളിക്കൂട് നിർമ്മാണം എന്നിവയിലും എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം നിന്ന നൗഷാദിനും എൻ്റെ എ യു പി എസ് ഒരുമനിയൂരിൻ്റെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റ് മെമ്പർമാർ അവർക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ബുഷറ എല്ലാ മീറ്റിങ്ങിലും അവരുടെ അസുഖം വകവെക്കാതെ എത്തി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഒരു ഹെഡ് ടീച്ചർ എന്നാൽ അവർക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട് അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ സഹപ്രവർത്തകരാണ് അതിൽ ഞാൻ വളരെ ഭാഗ്യം ചെയ്ത ആളാണ് എന്ത് പറഞ്ഞാലും കൃത്യസമയത്ത് ചെയ്ത് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എനിക്ക് അപ്പപ്പോൾ ചെയ്യാൻ ഇപ്പോൾ പ്രിമ ടീച്ചർ പറഞ്ഞ പോലെ ഒരു നമ്പർ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടില്ല അത് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്കൊപ്പം
ओडिनक
ഞങ്ങൾക്കെല്ലാവിധ സഹായവുമായി എത്തിയ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീറിനോട് സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിലെ കുഞ്ഞുമക്കളെ എപ്പോഴോ എപ്പോഴും കരുതൽ നൽകി കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിലുള്ള അയൽക്കടക്കാരോടും ഓട്ടോ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സ്കൂളിൻ്റെ അക്കാദമിക കാര്യങ്ങൾക്ക് എപ്പോഴും വേണ്ടതായ ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളുടെ പ്രിംറോസ് ടീച്ചർ, ബി ആർ സി കോർഡിനേറ്റർ ടീച്ചറും അതുപോലെ നസീർ ടീച്ചറെയും ഞങ്ങൾക്ക് മറക്കാനാവില്ല. എനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തരുന്ന ടീച്ചേഴ്സിന് എൻ്റെ ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ എ യു ഓഫീസ്, ട്രഷറി, ബി ആർ സി ചാവക്കാട് എന്നിവരോടും എൻ്റെ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. സ്കൂളിലെ ബെസ്റ്റ് പെർഫോമറെ ആദരിക്കുന്ന ഒരുമയൂർ നായർ സമാജത്തിനും എൻ്റെ സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിൽ ഒരായിരം നന്ദി ഞാൻ അറിയിക്കട്ടെ. ഞങ്ങൾ ഒരുമയൂരിലെ അംഗൻവാടികളിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നാളിതുവരെ ചെയ്തു തന്ന എല്ലാ അംഗൻവാടി അംഗങ്ങൾക്കും എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രത്യേകം പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കട്ടെ. ഈ വർഷം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഞങ്ങളെയും രക്ഷിതാക്കളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ മക്കളുടെ രക്ഷിതാക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഇവിടെ അടുത്തുള്ള എല്ലാ അക്ഷയ കേന്ദ്രങ്ങളോടും എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ ഇതിനു മുമ്പ് 10 വർഷം പി ടി എ പ്രസിഡൻ്റായി നിന്ന ശ്രീ റസാക്കും ഒരുപാട് നിങ്ങളുടെ വിദ്യാലയത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാറ്റിനുമുപരി എൻ്റെ എല്ലാ മക്കളും, നിങ്ങളുടെ മക്കളെ ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ എല്ലാ മക്കൾക്കും നല്ല വ്യക്തികളായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരുമയൂരിലെ സന്മനസ്സുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. വിടവാങ്ങുന്നു. താങ്ക് യു ടീച്ചർ ഫോർ യുവർ ലവ് വേർഡ്സ്. ഐ ഇൻവൈറ്റ് ശ്രീമതി വിജയമായി ടീച്ചർ ടു അഡ്രസ് ദ ഫംഗ്ഷൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിനും എൻ്റെ നമസ്കാരം. ആദ്യമായി ഈ 137-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വിദ്യാലയത്തിൽ, ഈ അധ്യാപന ജീവിതത്തിൽ എന്നെ ഞാനാക്കിയ, എൻ്റെ കുറവുകൾ നിറവുകളാക്കി തീർത്ത ഈ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ സീനിയർ അധ്യാപകർക്കും എനിക്ക് വേണ്ടത്ര ഗൈഡൻസ് തന്ന സീനിയർ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും ആദ്യമായി നന്ദി പറയും. ഈ വിദ്യാലയത്തിലെ ഇവിടുത്തെ സേവനപാതയിൽ ഇത്രയും കാലം എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇന്നിവിടെ ഞാൻ 88-ലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അന്ന് നമ്മുടെ അച്ഛൻ കേരള ടീച്ചറായിരുന്നു. ഇവിടുത്തെ അന്നത്തെ മാനേജർ തങ്കപ്പൻ മാനേജറായിരുന്നു. അവരെയെല്ലാം ഇപ്പോൾ ഞാൻ ആദരവോടെ സ്മരിക്കുന്നു. പിന്നെ ഈ വിദ്യാലയത്തിലെ ഓരോ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത് തന്നെ 2003 ജൂണിലാണ് ആദ്യമായി ഇവിടെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത്. ഏകദേശം 18 വർഷമായി. എങ്കിലും മറ്റ് സ്കൂളുകൾ, മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടായിട്ടും നമ്മുടെ സ്കൂളും ഒപ്പം തന്നെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഏകദേശം അവരോടൊപ്പം തന്നെ ഇന്നും നിലനിൽക്കുന്നു.
നമ്മളുടെ ഓരോ അധ്യാപകരുടെയും കഠിനാധ്വാനം തന്നെയാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇനിയും നമ്മൾ കൂട്ടായി നിന്ന് നല്ലൊരു നമ്മുടെ വിദ്യാലയം ഉന്നതിയിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് കേൾക്കുന്നു. വിദ്യാലയത്തിൻ്റെ എല്ലാവിധ പുരോഗതിക്കും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഈ യാത്രയായിട്ടിനെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ഇത്രയും മനോഹരമായൊരു യാത്രയപ്പ് നൽകിയ എൻ്റെ സഹപ്രവർത്തകർ പഞ്ചായത്ത് ഇവിടുത്തെ പി ടി എക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചിലെ കുട്ടികളാണ് ഇപ്പോൾ വന്ന്. അവരിപ്പോഴും ഭയങ്കര അടുപ്പമാണ്. ഒന്നാം ക്ലാസ് മുതൽ അന്നിവിടെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുമ്പോൾ എൽ കെ ജി ഒന്നും സ്റ്റാർട്ട് ചെയ്യാണ്ട് എൽ കെ ജി ഒന്നാം ക്ലാസ്സും ഒരുമിച്ചാണ് തുടങ്ങിയത്. ആ ബാച്ചിലെ കുട്ടികൾ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരു ക്ലാസ് ടീച്ചറിനുള്ള നിലയ്ക്കാണ് തുടങ്ങിയത്. ആ ഒരു ബന്ധം ഇപ്പോഴും ആ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാലയത്തോടുണ്ട്. ഇപ്പോഴും അധ്യാപക ദിനത്തിലും ഓരോ കുട്ടികളും അതേപോലെ രക്ഷിതാക്കളും നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകം അന്വേഷിക്കാറുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ ഈ യാത്രയപ്പിനെ നമ്മുടെ കുഞ്ഞുമക്കളില്ലാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നുപെട്ടതോ അതുകൊണ്ട് ഓരോ കുട്ടികളോടും ഈ അവസരത്തിൽ യാത്ര ചോദിക്കുകയാണ്. ഇത്രയും ഈ അധ്യാപന ജീവിതത്തിൽ എന്നിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒത്തുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ ഫോർ യുവർ വേർഡ്സ്. ഐ എം ബൈ ശ്രീമതി സാധാരണ ടീച്ചർ ടു സ്പീക്ക് ഓഫ് വേർഡ്സ്. ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ പ്രസംഗത്തിലേക്കൊന്നും അധികം അങ്ങനെ ഒരു സന്ദർഭം എനിക്ക് വരാറില്ല. ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിയുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ഇപ്പം നമുക്ക് രണ്ട് വാക്ക് പറയാതെ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോവുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, എല്ലാവർക്കും ആദ്യമായി ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ നിന്ന് LSS നേടിയ കീർത്തനയാണ് ഞാൻ ഏറ്റവും ആദ്യം ആശംസിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞേ എനിക്കൊന്നുള്ളൂ, ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുമ്പോഴും ശനി ടീച്ചറെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഇതിലൊന്ന് സ്കോളർഷിപ്പ് നേടി വരണം. നമ്മുടെ സ്കൂളിന് അതൊരു അഭിമാനമാണെന്നുള്ളൊരു തോന്നലായിരുന്നു. ഞാൻ ഏത് നേരവും അതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ദൈവം നിന്നൊരു മുതൽക്കൂട്ട് സ്കൂളിൻ്റെയും കൂടിയാണ്. ഞാൻ അതിലേറെ അഭിമാനിക്കുന്നു. പിന്നെ ഈ 27 കൊല്ലത്തെ ഈ സർവീസിനിടയിൽ ഇവിടെ നിന്ന് വിരമിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ആദ്യമായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ 27 കൊല്ലവും ഒരു അധ്യാപികയായി ജോലി നോക്കാൻ കഴിഞ്ഞതിലാണ് ഏറ്റവും എനിക്ക് ഒരു അഭിമാനം തോന്നുന്നത്. കാരണം നമ്മുടെ എന്തെങ്കിലും അറിവ് നേടിക്കഴിഞ്ഞാൽ ആ അറിവ് വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് ഈ അധ്യാപനം എന്ന് പറയുന്ന ഈ ജോലി. അതുകൊണ്ട് അവർ ആ അറിവെല്ലാം നേടി നല്ല മാർഗങ്ങളിലൂടെ ഉയരങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആത്മസംതൃപ്തി ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാൻ കഴിയാത്ത ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതെല്ലാം പറയേണ്ട എൻ്റെ കുഞ്ഞുമക്കൾ ഈ സദസ്സിൽ ഇപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അവരെ ഇവിടെ നിന്ന് വീണ്ടും അവർക്ക് വേണ്ടി എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂടുതലായി പറയാനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ കാര്യം. ഏറ്റവും ഒരു സുവർണ കാലഘട്ടത്തിലാണ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാൻ സഹായിച്ച കുറച്ച് വ്യക്തികളുണ്ട്. അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഈ സ്കൂളിൻ്റെ ഏതൊരു പുരോഗമനപരമായ കാര്യത്തിനും ആത്മാർത്ഥതയോട് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. ഒരു എതിലും പറയാറുമില്ല. അതെന്താണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ സഹകരിക്കാനുള്ള ഒരു മനോഭാവമാണ് ഞാൻ പുലർത്തിയിരുന്നത്. അതുപോലെ അതിനെ നല്ലവരായ PTA, അതുപോലെ മാനേജ്മെൻറ്, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ BRC കോർഡിനേറ്റർമാർ, എല്ലാവരും നല്ല രക്ഷിതാക്കൾ, എല്ലാവരുടെയും സഹകരണം അതിനുണ്ടായിട്ടുണ്ട്. ഇനിയും അവരുടെ ഇത്തരത്തിലുള്ള സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ. പിന്നെ എൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന
ബാക്കി മൂന്ന് സഹപ്രവർത്തകർക്കും ഇനിയുള്ള ഒരു വിശ്രമകാലം സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉണ്ടായി തീരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പറയുമ്പോൾ അത് ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാതെ പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു കാര്യത്തിനും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ എല്ലാം ചെയ്ത് തന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. പിന്നെ എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ഉണ്ടാവട്ടെ. ഇനി എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളല്ലായില്ലെങ്കിൽ ഇതുപോലെ അതൊക്കെ പൊറുക്കുക, ക്ഷമിക്കുക. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ യോഗ അധ്യക്ഷൻ നമ്മുടെ എല്ലാമായ പി ടി എ പ്രസിഡന്റ് എൻ്റെ സുഹൃത്തു കൂടിയായ കെ വി ബാബു അവരുടെ മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ റിട്ടയർ ചെയ്യുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ അവരുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ ഏറ്റവും നമ്മളെ ഈ രീതിയിൽ ഇവിടെ എത്തിച്ച് ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ നിങ്ങളോടൊപ്പം രണ്ടു വാക്ക് പറയുന്നതിനു വേണ്ടിയും ഇതിനു കൂടി പ്രാപ്തരാക്കിയ എൻ്റെ മാനേജർ ശ്രീരാമകൃഷ്ണൻ എന്നവരിലെ അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ സമയത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഞാൻ 1994 ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. 27 വർഷമായി ജോലി ചെയ്യുന്നു. ഈ സേവനത്തിനിടയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ആരൊക്കെങ്കിലും എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സവിനയം പൊറുക്കണം എന്ന് പറയുവാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടാതെ ഈ സ്കൂളുമായി 27 കൊല്ലമായി ഞാൻ സർവീസിൽ കയറി എന്നെങ്കിലും വളരെ ചെറുപ്പം തൊട്ട് മൂന്ന് വയസ്സ് മുതലേ ഈ സ്കൂളുമായി ഞാൻ വളരെയധികം ബന്ധമുള്ളതാണ്. അച്ഛൻ ജോലി ചെയ്തിരുന്നു. അച്ഛൻ്റെ കൂടെ സൈക്കിളിൽ 3 വയസ്സ് തൊട്ട് ഈ സമയം വരെ ഞാൻ ഈ സ്കൂളിലുണ്ട്. എന്നും സ്കൂളിന് വേണ്ടി സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നിൽ നിന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം ഈ അവസരത്തിൽ എനിക്കുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഓഫീസ് അറ്റൻഡ് എന്ന നിലയ്ക്ക് ഏറ്റവും വളരെ ബുദ്ധിപരമായ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. എന്തു തന്നെ ആയാലും എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെയും മറ്റു എൻ്റെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും സഹമായ അകമഴിഞ്ഞ സഹായത്തിൻ്റെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ പല കൂട്ടുകാരും പല ഉദ്യോഗസ്ഥരും ഇന്നത്തെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിൽ പലരും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിൻ്റെ പരിമിതികളെ ആലോചിച്ചു കൊണ്ടുവേണം ഇത് ചെയ്യേണ്ടത് എന്ന് ഉള്ള ഒരു അർത്ഥത്തിൽ അവരെയും ബോധ്യപ്പെടുത്തി സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇടപാങ്ങുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ ജോലിക്ക് പ്രവേശിച്ച് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഗുണങ്ങളിലും ഈ വിദ്യാലയത്തിൻ്റെയും ഈ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കൂടാതെ ഇവിടെ റിട്ടയർ ചെയ്യുന്ന 3 അധ്യാപകരെ എനിക്ക് ഏറ്റവും വളരെ കുടുംബബന്ധം പോലെ തന്നെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അവരെ കുറിച്ച് ഇനി എനിക്കൊന്നും പറയാനില്ല, ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും
വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചിട്ടയോടുകൂടി ഈ പ്രധാന അധ്യാപിക പദം അലങ്കരിച്ച് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്ന എൻ്റെ വിജയലക്ഷ്മി ടീച്ചർക്ക് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. കൂടാതെ അതിനോടൊപ്പം തന്നെ വിജയവുമായി ടീച്ചർ, ടീച്ചറുടെ അമ്മ, എൻ്റെ എന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ഗുരു കൂടിയായിരുന്നു ടീച്ചറുടെ, ടീച്ചർ ഇപ്പോൾ ഇല്ലെങ്കിലും ടീച്ചറെ സ്മരിച്ചുകൊണ്ട് ആ ടീച്ചറുടെ ഈ റിട്ടയർമെൻറ്റിലെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കൂടാതെ സൗദാമ ടീച്ചറാണ് ഇന്നു കാലത്ത് പോലും പുറത്ത് ഇറങ്ങുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചറുടെ പേര് വളരെയധികം ഉയർത്തി പറയുന്നതായി എനിക്ക് മനസ്സിലായി. കാരണം ടീച്ചർ ഓഫീസ് ബന്ധങ്ങളേക്കാൾ കൂടുതൽ കുട്ടികളുമായും അവരുടെ രക്ഷിതാക്കളുമായും വളരെയധികം ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അത് ഈ നമുക്ക് കാണുവാൻ സാധിച്ചു. ടീച്ചറെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഈ മൂന്ന് പേരുടെയും ഭാവി ജീവിതം വളരെ ധന്യമാക്കുന്നതിന് വേണ്ടി അവർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ രജനി ടീച്ചർ തൻ്റെ സുന്ദരമായ കാവ്യത്തിൽ കവിതയുടെ എന്നെ ഈ സ്കൂളിൻ്റെ നെടുത്തൂണായി കണ്ടതിൽ വളരെ അതിശയോക്തിയുണ്ട്. എങ്കിലും ഈ സരസ്വതി ക്ഷേത്രത്തിന് എൻ്റെ എല്ലാ സേവനം എന്നും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും സ്നേഹത്തിന് മുന്നിൽ, എല്ലാവരുടെയും സ്നേഹത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി നന്ദിയും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് സമയപരിധിയെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാം എന്താണ് പറയേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്ന് വേണ്ട സമയത്ത് വരാത്ത ഒരവസരമാണ് റിട്ടയർമെന്റ് ഈ സമയം. എൻ്റെ ഈ കുട്ടിയെ അനുമോദിക്കുവാൻ ഞാൻ വിട്ടുപോയി, ക്ഷമ ചോദിക്കുന്നു. ഈ വിദ്യാലയത്തിലെ LSS പരീക്ഷയിൽ മികവുറ്റ വിജയം കൈവരിച്ച് നമ്മളുടെ വിദ്യാലയത്തിൻ്റെ പേര് മാനോളം ഉയർത്തിയ ശ്രീ കീർത്തനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഉയർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.